ജ്യൂജീസ് ഫേവറേറ്റ് വേൾഡിന്റെ വചന കേൾവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിദിന വിശുദ്ധ വേദപുസ്തക വായന 671 ദിവസം ഉത്തമഗീതം 2 അധ്യായം. ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്നു. അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പ്രേമ പരവശയായിരിക്കയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തീകരിപ്പിൻ, നാരങ്ങ തന്ന് എന്നെ തണുപ്പിപ്പിൻ. അവന്റെ ഇടം കൈ എന്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരുശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ് പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. അതാ എന്റെ പ്രിയന്റെ സ്വരം, അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്ക് പുറമേ നിൽക്കുന്നു. അവൻ കിളിവാതിലൂടെ നോക്കുന്നു, അഴിക്കിടയിൽ കൂടി ഉളിഞ്ഞു നോക്കുന്നു. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായകൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. വെയിലാറി നിഴൽ കാണാതെയാകുവോളം എന്റെ പ്രിയനെ നീ മടങ്ങി. ദുർഘട പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യനായിരിക്കാം.